ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓഫീസുകളിലായാലും വീടുകളിലായാലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒന്നാണ് മൈക്രോസോഫ്റ്റ് എക്സൽ, വേർഡ് എന്നിവ. അതിൽ മൈക്രോസോഫ്റ്റ് എക്സെൽ നമ്മൾ വളരെ ഉപകാരപ്രദമായ ഒരു ടൂളാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വിലുക്കപ്പ് അഥവാ വെർട്ടി ലുക്കപ്പ് എന്ന ടൂളിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ വാർഷിക ഇൻ്റൻറ്റോ മാസത്തിലോ ആണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ മാസത്തിൽ ഇൻ്റൻറ്റോ തയ്യാറാക്കുമ്പോൾ ഈ ടൂള് വളരെ ഉപകാരപ്രദമാകും. നമ്മളിപ്പോൾ കൺസോൾഡേറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് തയ്യാറാക്കുന്നതെങ്കിൽ പല പല എക്സലിലായിട്ടായിരിക്കും നമ്മുടെ ഡാറ്റാസ് കിടക്കുന്നത്. ആ ഡാറ്റാസിനെ എല്ലാം കൂടി നമുക്കൊരു ഒറ്റ എക്സലിലാക്കണമെങ്കിൽ ഒരു 10 ഐറ്റമോ 20 ഐറ്റമോ ആണെങ്കിൽ നമുക്ക് മാനുവലി ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 500ഓ 1000ഓ 5000ഓ ഒക്കെ ഡാറ്റ ഉള്ള എക്സലാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ടൂളാണ് വെർട്ടി ലുക്കപ്പ് എന്ന് പറയുന്നത്. ഈ ടൂള് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. വെർട്ടി ലുക്കപ്പിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മാസത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജനുവരിയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പം ഇനി അടുത്തത് ഫെബ്രുവരിയിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ഫെബ്രുവരിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് നോക്കുക? നമ്മൾ ജനുവരിയിൽ എന്തോരം പർച്ചേസ് ചെയ്തു, അതിലിനി എന്തോരം ബാലൻസ് ഉണ്ട് എന്നിവയെല്ലാം നമ്മൾ നോക്കും. നമ്മളിപ്പോൾ ഫെബ്രുവരിയിൽ പർച്ചേസ് ചെയ്യേണ്ട ഐറ്റത്തിൻ്റെ ഇൻ്റൻറ്റ് തയ്യാറാക്കുന്ന എക്സലിലെ വർക്ക്ഷീറ്റിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കോളം ഇൻസേർട്ട് ചെയ്ത് അതിലേക്ക് ആ ഒരു ഐറ്റം ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം, ആ ഐറ്റത്തിന് നേരെ തന്നെ നമ്മൾ ജനുവരിയിൽ എന്തോരം പർച്ചേസ് ചെയ്തു, അത് നമുക്കിപ്പോൾ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള ഡാറ്റ അത് ഫെബ്രുവരിയിലെ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ കുട്ടികളുടെ മാർക്ക് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ പല പല വിഷയങ്ങളുടെയും മാർക്ക് ഷീറ്റുകൾ പല പല എക്സലിലായിരിക്കും. ഇതെല്ലാം കൂടി ഒരൊറ്റ എക്സൽ ആക്കണമെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന ടൂളാണ് വെർട്ടി ലുക്കപ്പ്. ഈ ടൂളിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഓൾ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വിലുക്കപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഞാനിവിടെ 2 എക്സൽ ഫയലുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ജനുവരി ഇൻ്റൻറ്റ് എന്നുള്ള പേരിലും മറ്റൊന്ന് ഫെബ്രുവരി ഇൻ്റൻറ്റ് എന്നുള്ള പേരിലും. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ജനുവരി ഇൻ്റൻറ്റ് ആണ്. ജനുവരി ഇൻ്റൻറ്റിൽ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പർ ഉണ്ട്, HSN കോഡ് ഉണ്ട്, പ്രൊഡക്റ്റ് നെയിം ഉണ്ട്, ജനുവരി പർച്ചേസ് ക്വാണ്ടിറ്റി ഉണ്ട്, ബാലൻസ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഫെബ്രുവരി ഇൻ്റൻറ്റ് എന്നുള്ള എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ജനുവരി പർച്ചേസ് ക്വാണ്ടിറ്റി ഫില്ല് ചെയ്യാനുള്ള കോളവും കറണ്ട് സ്റ്റോക്ക് ഫില്ല് ചെയ്യാനുള്ള കോളവും കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ജനുവരി ഇൻ്റൻറ്റിലെ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി, അതായത് ലിക്വിഡ് എക്സ്ട്രാക്ട് ഓഫ് ലിവർ എന്ന ഐറ്റത്തിൻ്റെ പർച്ചേസ് ക്വാണ്ടിറ്റിയും ബാലൻസ് ക്വാണ്ടിറ്റിയും അതേ ഐറ്റത്തിൻ്റെ നേരെ തന്നെ ജനുവരി പർച്ചേസ് ക്വാണ്ടിറ്റിയുടെ കോളത്തിലും കറണ്ട് ബാലൻസ് കോളത്തിൽ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് കോളത്തിൽ ഇസിക്കൽ 2 എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം മുകളിലായി കാണുന്ന FX എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലിപ്പോൾ ഓൾറെഡി സെറ്റ് കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആണ്, അതായത് വിലുക്കപ്പ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ വന്ന് കിടക്കുന്നത്. ഇതിപ്പോൾ ആദ്യം തന്നെ വരാത്തവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഓൾ ബട്ടൺ ഉണ്ട്, ആ ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ ഫങ്ഷൻസും അസെൻഡിങ് ഓർഡറിലായിട്ട് വരും. അതിൽ വിലുക്കപ്പ് സെർച്ച് ചെയ്യുക, ഫങ്ഷനിൽ എവിടെയെങ്കിലും ഒന്ന് വി എന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ തൊട്ട് താഴെയായിട്ട് വിയുടെ ഫങ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ വിലുക്കപ്പ് സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്ക് ഒരു വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ലുക്കപ്പ് വാല്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് ഐറ്റത്തിൻ്റെ വാല്യൂ ആണോ ഇടാൻ പോകുന്നത് ആ ഐറ്റത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ HSN കോഡിലോ നമുക്ക് ഇത് വിലുക്കപ്പ് ചെയ്തെടുക്കാം. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരേ HSN കോഡിലുള്ള വാല്യൂസ് ആണ് ഇപ്പുറത്തേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരേ പേരിലുള്ള പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ് ഈ കോളത്തിലേക്ക് വരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒന്നില്ലെങ്കിൽ HSN കോഡ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെയിം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ HSN കോഡാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ആ HSN കോഡ്, അതായത്
നമ്മൾ സീരിയൽ നമ്പർ വണ്ണിലെ എച്ച് എസ് ആൻഡ് കോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടേബിൾ അറേ ആണ്. അവിടെ കൊണ്ടുവന്ന് മൗസ് ക്ലിക്ക് ചെയ്യുക. ടേബിൾ അറേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ടേബിളിലെ വാല്യൂ ആണ് ഈ എക്സൽ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആ ടേബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ജനുവരി പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി ഉള്ള എക്സൽ ഷീറ്റ് എടുക്കുക. അതിൽ എച്ച് എസ് എൻ കോഡ് സീരിയൽ നമ്പർ 1 മുതലുള്ള എച്ച് എസ് എൻ കോഡിൽ ക്ലിക്ക് ചെയ്യുക. എച്ച് എസ് എൻ കോഡ് പ്രൊഡക്റ്റ് നെയിം ജനുവരി പർച്ചേസ് ക്വാണ്ടിറ്റി ഈ 3 കോളങ്ങളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള എല്ലാ കോളങ്ങളും സെലക്ട് ചെയ്യുക. നമുക്ക് ഫെബ്രുവരിയിൽ പർച്ചേസ് ചെയ്യേണ്ട എക്സൽ ഷീറ്റിൽ ഇതിൽ ഏത് കോളത്തിലാണോ ആ ഉദ്ദേശിക്കുന്ന വാല്യൂ ഉള്ളത് ആ ഏത് കോളത്തിലാണെങ്കിലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കോളത്തിലേക്ക് നമ്മുടെ ആ വാല്യൂ കൃത്യമായിട്ട് ഈ ഇക്വേഷനിലൂടെ ഫെബ്രുവരി ഇൻഡെന്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അടുത്ത 3-ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോൾ ഇൻഡെക്സ് നമ്പറാണ്. അതായത് നമ്മൾ എത്രാമത്തെ കോളത്തിലാണോ നമ്മുടെ ഈ വാല്യൂ കിടക്കുന്നത് ആ വാല്യൂ എത്രാമത്തെ കോളത്തിൽ ആണ് എന്നുള്ള നമ്പറാണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് എച്ച് എസ് എൻ കോഡ് പ്രൊഡക്റ്റ് നെയിം ജനുവരി പർച്ചേസ് ക്വാണ്ടിറ്റി, എച്ച് എസ് എൻ കോഡ് 1, പ്രൊഡക്റ്റ് നെയിം 2, ജനുവരി പർച്ചേസ് ക്വാണ്ടിറ്റി 3. അതായത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 3. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റേഞ്ച് ലുക്കപ്പ് ആണ്. അതിൽ നമുക്ക് 0 മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാല്യൂ അതിവിടെ വന്നിട്ടുണ്ട്. അതായത് എച്ച് എസ് എൻ കോഡ് സീരിയൽ നമ്പർ 1 ജനുവരി പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരി പർച്ചേസ് ചെയ്യാനുള്ള ഇൻഡെന്റ് തയ്യാറാക്കാനുള്ള എക്സൽ ഷീറ്റിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, തൊട്ട് താഴെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഇതിലേക്ക് കിട്ടണം. അതിനുവേണ്ടി 20 എന്ന് കാണിച്ചിരിക്കുന്ന സെല്ലിൻ്റെ കോർണറിൽ പ്രസ് ചെയ്ത് താഴത്തേക്ക് ട്രാഗ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് താഴത്തേക്ക് അതിൻ്റെ വാല്യൂസ് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതെല്ലാ വാല്യൂസും ജനുവരി പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി മുഴുവനും ഇതിൽ ഫില്ലായിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ജനുവരിയിലെ എക്സൽ ഷീറ്റും ഫെബ്രുവരിയിലെ എക്സൽ ഷീറ്റും തമ്മിലുള്ള ഒരു ലിങ്കാണ്. അപ്പോൾ ഈ ലിങ്കിൽ നിന്നും നമ്മൾ അതിനെ വിടിയിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതൊരു വാല്യൂ ആയിട്ടല്ല ഇതിൽ കിടക്കുന്നത്, ഇതൊരു വെറും ഇക്വേഷൻ രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിനെ വാല്യൂ ആക്കി മാറ്റണം. അതിനു വേണ്ടി നമുക്ക് ഡി എന്ന കോളം മുഴുവനായിട്ടും സെലക്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്പെഷ്യൽ പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വാല്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. ആ വാല്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇക്വേഷനെ നമുക്ക് അതിൻ്റെ വാല്യൂ ആയിട്ട് ആ കോളങ്ങളിൽ ഫില്ല് ചെയ്ത് കിട്ടും. അടുത്തതായി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്ന കോളം എന്ന് പറയുന്നത് കറണ്ട് ബാലൻസ് ആണ്. അതായത് ഫെബ്രുവരി ഇൻഡെന്റ് തയ്യാറാക്കാൻ വെച്ചിരിക്കുന്ന എക്സൽ ഷീറ്റിലേക്ക് കറണ്ട് സ്റ്റോക്ക് ജനുവരി ബാലൻസിലേന്ന് നമ്മൾ ഫെബ്രുവരിയിലേക്ക് മാറ്റാൻ പോകണയാണ്. അതിനു വേണ്ടി സെയിം മെത്തേഡിലൂടെ തന്നെ ഇസിക്കൽ ടു പ്രസ് ചെയ്യുക, FX ക്ലിക്ക് ചെയ്യുക, ഓൾ ബട്ടണിൽ വി ലുക്കപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലുക്കപ്പ് വാല്യൂവിൽ നമ്മുടെ എച്ച് എസ് എൻ കോഡ് സെലക്ട് ചെയ്തു. പിന്നീട് ടേബിൾ അറയിലെ എച്ച് എസ് എൻ കോഡ് മുതൽ ബാലൻസ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയാണ് സെലക്ട് ചെയ്യണത്, ഹെഡിങ് സെലക്ട് ചെയ്യാൻ പാടില്ല. അതിനുശേഷം താഴത്തേക്ക് ട്രാഗ് ചെയ്ത് വർക്ക്ഷീറ്റ് മുഴുവനായിട്ടുള്ള രീതിയിൽ താഴത്തേക്ക് സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മുടെ എത്രാമത്തെ കോളമാണോ നമ്മുടെ കറണ്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്, അതായത് 4-ാമത്തെ കോളമാണ് ഇതിൽ നമുക്ക് കറണ്ട് സ്റ്റോക്ക് ഉണ്ടായത്, ആ 4 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റേഞ്ച് ലുക്കപ്പിൽ 0 ഓക്കെയും കൂടി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് റോയിൽ കറണ്ട് സ്റ്റോക്ക് ബാലൻസ് വന്നു. അതിനുശേഷം അതിൻ്റെ സെല്ലിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടണിൽ മൗസ് അമർത്തി പിടിച്ചുകൊണ്ട് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോളങ്ങളിലെയും കറണ്ട് സ്റ്റോക്ക് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഈ ഇക്വേഷൻ രൂപത്തിലാണ് നമുക്കിപ്പോൾ കറണ്ട് സ്റ്റോക്ക് ബാലൻസ് വന്നിരിക്കുന്നത്. അതിനെ വാല്യൂ രൂപത്തിലാക്കുക. അതിനുവേണ്ടി ഈ കോളം ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്പെഷ്യൽ പേസ്റ്റിൽ വാല്യൂ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നിന്ന് അത് വാല്യൂ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരെണ്ണം നമുക്ക് റഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിക്വിഡ് എക്സ്ട്രാക്ട് ഓഫ് ലിവർ എന്ന ഐറ്റത്തിൻ്റെ
ജനുവരി പർച്ചേസ് ക്വാണ്ടിറ്റി 30 കറണ്ട് ബാലൻസ് സ്റ്റോക്ക് 10 ആണ്. അതേ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് നമ്മൾ ജനുവരി പർച്ചേസ് ചെയ്ത എക്സൽ ഷീറ്റിലും കാണാൻ സാധിച്ചത്. അതായത് നമ്മൾ ഒന്ന് രണ്ട് ഐറ്റംസ് നമ്മൾ ഇത് റീചെക്ക് ചെയ്ത് നോക്കണം. വിലുക്കപ്പ് എന്ന ഈ ടൂൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കോളത്തിൻ്റെ മൂല്യമാണോ നമുക്ക് അവിടെ വേണ്ടത്, അതായത് ഞാനിപ്പോൾ ചെയ്തത് എച്ച് എസ് എൻ കോഡ് ഉപയോഗിച്ചാണ്. അതായത് ഈ എച്ച് എസ് എൻ കോഡിൽ ഒരു സ്പേസോ സീറോയോ എന്തെങ്കിലും അക്കം മിസ്സാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്ക് തൊട്ടടുത്തുള്ള എക്സൽ ഷീറ്റിലേക്ക് വരില്ല. അതായത് സെയിം, അതായത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളത്തിൻ്റെയും കൺവേർട്ട് ചെയ്ത് ഇടാൻ പോകുന്ന കോളത്തിൻ്റെയും ഡാറ്റാസ്, അതായത് എച്ച് എസ് എൻ കോഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ എച്ച് എസ് എൻ കോഡ് രണ്ട് ഷീറ്റിലെയും സെയിം ആയിരിക്കണം. എച്ച് എസ് എൻ കോഡാണ് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിച്ചത്. അതായത് എച്ച് എസ് എൻ കോഡിൽ ഒരക്കം മിസ്സാവുകയോ ഒരക്കം കൂടി പോവുകയോ ചെയ്താൽ ഈ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് വരില്ല എന്നുള്ളതല്ല, കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോവും എന്നല്ല, ആ തെറ്റിക്കിടക്കണ കോളത്തിൻ്റെ വാല്യൂ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.